പ്രിയപ്പെട്ട അധ്യക്ഷൻ സുഖാവംബെ ബേബി, പ്രഭാഷണം നടത്തിയ സച്ചിദാനന്ദൻ മാസ്റ്റർ, മറ്റ് യുവ സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, രണ്ട് പ്രൗഢമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാനൊരു ഒരാസ്പെക്റ്റ് മാത്രമാണ് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത്. അത് ഞാൻ ചെറിയൊരു പേപ്പറായിട്ട് ഇവിടെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. വളരെ സവിശേഷമായ ഒരു പരിപാടിയാണിത് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇതേത് ഭാഷയിൽ വേണം, എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിൻ്റെ സംഘാടകരൊരാളോട് ഒന്ന് രണ്ട് തവണ ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു. എനിക്ക് കിട്ടിയ മറുപടി മലയാളത്തിലാണ് സംസാരിക്കേണ്ടത്, മലയാളത്തിൽ സംസാരിക്കണം, മലയാളത്തിൽ സംസാരിക്കുന്നതാണ് ഉചിതം. അങ്ങനെയാണ് ഞാൻ എൻ്റെ പേപ്പർ മലയാളത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അത് വളരെ സംക്ഷിപ്തമായിട്ടുള്ളൊരു പേപ്പറാണ്. എങ്ങനെയാണ് ലൈബ്രറികൾ ഫാസിസത്തിനെതിരെ ഒരു ഗ്യാരണ്ടി ആയിരിക്കുന്നത് എന്ന വിഷയമാണ് ഞാൻ ഈ പേപ്പറിൽ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ വിഷയം വളരെ പ്രൗഢഗംഭീരമായി സച്ചിദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാനിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന ചില സംഗതികൾ പോലും, ചരിത്ര വസ്തുതകൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ, അത് സ്വാഭാവികവുമാണ്, അങ്ങനെ വരുന്നത് സ്വാഭാവികമാണ്. ഒരു വിഷയത്തിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾ ഓരോരുത്തർക്കായിട്ട് ഭാഗിച്ച് നൽകാത്ത പക്ഷം ഇങ്ങനെയുള്ള ഒരു ഇരട്ടിപ്പ് സംഭവിക്കുന്നത്, ആവർത്തനം സംഭവിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സമാധാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പേപ്പർ ഇവിടെ വായിക്കുക മാത്രം ചെയ്യാം. ഇതിൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനൊരു സ്ഥലത്ത് വിശദീകരിക്കാൻ ആഗ്രഹിച്ചൊരു സ്ഥലമുണ്ട്, അത് ദേശീയതയെ സംബന്ധിച്ച് പറയുന്നൊരു സ്ഥലത്താണ്. അതും ഞാൻ വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴില്ല, അതിനുള്ള സമയവുമല്ല ഇത്. ലൈബ്രറികളും ഫാസിസവും തമ്മിലെന്ത് എന്ന ചിന്തയ്ക്ക് ഉത്തരം കിട്ടാൻ ചരിത്രത്തിൽ ഏറ്റവും അധികം പുസ്തകങ്ങൾ കത്തിച്ച് കളഞ്ഞത് ആര് എന്ന ചോദ്യം മതി. 1933 നാസി ജർമ്മനിയിൽ നടന്ന ബുക്ക് ബേണിംഗ് ലോക ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ്. ജർമ്മനിക്കെതിരായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർക്കെതിരെ നാസി ഭരണകൂടം പ്രഖ്യാപിച്ച തുറന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പുസ്തകഹത്യ. ഇതിന് നേതൃത്വം കൊടുത്തത് സർവകലാശാല വിദ്യാർത്ഥികളായിരുന്നു. ഞാനൊരു സർവകലാശാലയുടെ ഒരു ഹാളിൽ, മഹാനായ ഒരു കവിയുടെ നാമധേയത്തിലുള്ള ഒരു ഹാളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ജർമ്മനിയിൽ ഈ പുസ്തകഹത്യ നടത്തിയത് സർവകലാശാല വിദ്യാർത്ഥികളായിരുന്നു. പുസ്തകശാലകളിൽ നിന്നും പുസ്തകങ്ങൾ വാരിയെടുത്ത് ജർമ്മനിയുടെ പല ഭാഗങ്ങൾ അവർ കൂട്ടിയിട്ട് കത്തിച്ചു. ജർമ്മൻ സാഹിത്യത്തെ വിദേശ സംസ്കാരത്തിൽ നിന്ന്, വിശേഷിച്ചും ജൂത സംസ്കാരത്തിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഹെലൻ കെല്ലറുടെ പുസ്തകങ്ങൾ പോലും ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടവയിലുണ്ടായിരുന്നു. വലിയ ആഘോഷമായി താളവാദ്യങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഈ പുസ്തകക്കുരുതി അവർ നടപ്പിലാക്കിയത്. ജീർണതയും ധാർമ്മിക ചുതിയും ഇല്ലാതാക്കുക എന്ന ജോസഫ് ഗീബൽസിൻ്റെ മുദ്രാവാക്യം ഈ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഴങ്ങിക്കൊട്ടു. ജോസഫ് ഗീബൽസ് പറയേണ്ടുന്ന മുദ്രാവാക്യം തന്നെയാണത്. 90 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പുസ്തകങ്ങളും അവയിലൂടെ തുറന്നു കിട്ടുന്ന വിശാലമായ അറിവിൻ്റെ ലോകവുമാണ് തൻ്റെ ഏറ്റവും വലിയ ശത്രുവെന്ന് ഒരു ഫാഷിസ്റ്റ് തിരിച്ചറിയുന്നതിൻ്റെ ചരിത്രത്തിലെ ആദ്യ ഉദാഹരണങ്ങളിലൊന്നാണിത്. 34 സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നാസി ആദർശങ്ങളുടെ പ്രചോദനത്തിൽ ഈ കൃത്യം ചെയ്തത്. ഏത് തരം പുസ്തകങ്ങൾ എന്ന വിവരണമാണ് അവർക്ക് നൽകിയിരുന്നത്. ശുദ്ധീകരണം, ധാർമ്മികത തുടങ്ങിയ വാക്കുകളായിരുന്നു അവർക്ക് ഊർജം നൽകാനായി ഉപയോഗിച്ചത്. ഈ വാക്കുകൾ ഇന്നും നമ്മൾ നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ പരിസരങ്ങളിൽ കേൾക്കുന്നുണ്ട്. പുസ്തകങ്ങൾ ചുട്ടരിക്കപ്പെടുന്ന ഒരു നാട്ടിൽ അധികം വൈകാതെ മനുഷ്യരും ചുട്ടരിക്കപ്പെടും എന്ന ജർമ്മൻ കവിയായ ഹെൻറി ഹെനയുടെ വാക്കുകൾ പ്രവചനാത്മകമാക്കുന്നതിന് പിൽക്കാലത്ത്
ചരിത്രം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഹെനയുടെ ഈ വാക്കുകൾ സച്ചിദാനന്ദ മാഷ് നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുകയുണ്ടായി. ഫാസിസം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, നമ്മൾ ഫാസിസത്തിൻ്റെ പ്രതിസന്ധിയെ സംബന്ധിച്ചല്ല പറയുന്നത്, പക്ഷേ ഫാസിസത്തിനുമുണ്ട് പ്രതിസന്ധികൾ, അവയ്ക്ക് മുന്നിലുള്ള യുക്തിയുക്തമായ വസ്തുനിഷ്ഠമായ ലോകചരിത്രമാണ്. മനുഷ്യവംശത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള മാനവ ചരിത്രം മനുഷ്യ വൈവിധ്യങ്ങളെ തികഞ്ഞ സഹഭാവത്തോടെ ഉൾക്കൊള്ളാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും വൈരുദ്ധ്യങ്ങളും വൈരവുമാക്കി മാറ്റുന്ന ഫാസിസത്തിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാതെ പോകുന്ന ഒരു സംഗതിയാണിത്. അവരുടെ മുന്നിൽ അവശേഷിപ്പിക്കുന്നത് ചരിത്രത്തെ മാറ്റിയെഴുതുക എന്ന സാധ്യത മാത്രമാണ്. വ്യാജ ചരിത്രത്തെ സൃഷ്ടിക്കുക എന്ന ഞൊടുക്ക് വിദ്യ മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. ചരിത്രത്തിൽ വിധ്വംസകമായതല്ലാത്ത ഒരു ഭാഗതയവും അവകാശപ്പെടാനില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ ഭയവും അരക്ഷിതാവസ്ഥയുമാണ് അതിൻ്റെ അടിത്തട്ടിലുള്ളത്. ഫാഷിസ്റ്റുകൾ, ഏത് വിഭാഗം ഫാഷിസ്റ്റുകളായാലും തിരക്കേടില്ല, അവർ പഴയകാല ക്ലാസിക് ഫാഷിസ്റ്റിൻ്റെ ആളുകളായാലും തിരക്കേടില്ല, ന്യൂ ഫാഷിസ്റ്റുകളായാലും തിരക്കേടില്ല, അവർക്ക് ചരിത്രത്തിൻ്റെ നിയാമക ഘട്ടങ്ങളിലൊന്നും തന്നെ എന്തെങ്കിലും ഒരു പങ്കുണ്ടായിരുന്നതായി പറയാൻ കഴിയില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെപ്പോലും എങ്ങനെയാണ് ഫാസിസം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ ബിംബങ്ങളെ അവർക്ക് അനുകൂലമാക്കി നിർമ്മിക്കാൻ പണിപ്പെടുന്നതെന്നും നാം കാണുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അതേ തുടർന്നുണ്ടായ ദേശീയോത്ഥാനത്തിൻ്റെയും ജനാധിപത്യപരമായ ഊർജത്തിന് പകരം അവർ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലാത്ത കെട്ടുകഥകളിൽ മാത്രം നാം കേട്ടിട്ടുള്ള ഒരു ഭൂതകാലത്തിൻ്റെ ചിത്രങ്ങളാണ്. ഒരു ദശാബ്ദം മുമ്പ് വരെ ഇതൊക്കെ സാധ്യമാണോ എന്ന ചിന്ത ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ചരിത്രം മാറ്റി എഴുതുക എന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് മുന്നിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജർമ്മൻ വിരുദ്ധം എന്ന നാസി ആശയത്തെ ദേശവിരുദ്ധം എന്ന സ്വപ്നയിലേക്ക് മാറ്റി എഴുതാൻ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ യാതൊരു പ്രയാസവുമില്ല. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് സ്കൂൾ കോളേജ് പാഠപുസ്തകങ്ങളിലൂടെയും ആ പാഠപുസ്തകങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന വിദ്യാഭ്യാസ നയത്തിലൂടെയും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദേശവിരുദ്ധം എന്ന സ്ഥലത്താണ് ഞാൻ ദേശീയതയെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത്. ദേശീയത എന്നത് നിത്യനിദാനമായ എല്ലാ കാലത്തും നിലകൊള്ളുന്ന ഒരു സംഗതിയൊന്നും അല്ല എന്ന് ചരിത്രത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ഒരു പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യാം, ഹോം ഓഫ് മാൻകൈൻഡ്, വാൻലൂണിൻ്റെ ഹോം ഓഫ് മാൻകൈൻഡ് എന്ന രസകരമായ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മളിന്ന് രാഷ്ട്രങ്ങൾ അറിയുന്ന പലതും ഒരു കാലത്ത് രാഷ്ട്രങ്ങളായിരുന്നില്ല എന്നും പലപ്പോഴും രാഷ്ട്രങ്ങളായതിനു ശേഷം തന്നെ അവയുടെ രൂപഭാവങ്ങൾ മാറിയിട്ടുണ്ട് എന്നും ആ പുസ്തകം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, അടിമത്തം, കറുത്ത വർഗ്ഗക്കാരുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ക്ലാസ് റൂമുകളിൽ നിന്ന് വിലക്കുന്ന ഹൗസ് ബിൽ 3979 പോലുള്ളവ ഇന്ന് USൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, നിയമമാകുന്നുമുണ്ട്. ക്രിട്ടിക്കൽ റേസ് തിയറി എന്ന ഒരു ചിന്താപദ്ധതിയായിരുന്നു ഈ ബില്ലിൻ്റെ പ്രധാന ഇര. അമേരിക്കയുടെ ചരിത്രം നിർവചിക്കുന്നതിൽ കറുത്ത വർഗ്ഗക്കാരും അവരുടെ അതിജീവന പോരാട്ടങ്ങളും വഹിച്ച പങ്കിനെക്കുറിച്ചുള്ള വിശകലനമാണ് ഈ തിയറിയുടെ അന്തസത്ത. ഇക്കാര്യങ്ങൾ പഠിക്കുന്നത് കുട്ടികൾക്ക് അസുഖകരമായ അനുഭവമായിരിക്കുമെന്ന ന്യായീകരണത്തോടെയാണ് വംശീയതയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ക്ലാസ് മുറികളിൽ നിന്ന് അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റ് നീക്കം ചെയ്തത്. കറുത്ത വർഗ്ഗക്കാർ റോഡിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു നാട്ടിൽ വംശീയതയെക്കുറിച്ചുള്ള പാഠങ്ങൾ കൂടി ക്ലാസ് മുറികളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് എന്ന് ചുരുക്കം. ചരിത്രത്തെയും വർത്തമാനകാലത്തെയും കുറിച്ച് ഇത്രയും പറഞ്ഞത് നമ്മുടെ ഗ്രന്ഥശാലകൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തെയും അഭിമുഖീകരിക്കേണ്ടി വരാവുന്ന ഭീഷണികളെയും കുറിച്ച് സൂചിപ്പിക്കാനാണ്. 1933 ജർമ്മനിയെപ്പോലെ യുവാക്കൾ ലൈബ്രറികൾ കയ്യേറി പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്ന ഒരു ഇന്ത്യയെ നമുക്ക് കാണേണ്ടി വരില്ലായിരിക്കാം. പക്ഷേ ഗോവിന്ദ് പൻസാരയെയും ദാമോദര ധോൽക്കറിനെയും ഗൗരി ലങ്കേഷിനെ പോലെ എഴുതുന്നവരെ തന്നെ എന്നേക്കുമായി നിശബ്ദരാക്കുന്ന ഫാസിസത്തിന് പുസ്തകങ്ങളുടെ നേരെ തിരിയുന്നത് അസാധ്യമല്ല. ഇന്ത്യയുടെ ക്ലാസ് മുറികളിൽ നിന്നും സിനിമാ തിയേറ്ററുകളിൽ നിന്നും അവർ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രവും ആ ചരിത്രത്തിൻ്റെ ഏറ്റവും ജീവസ്സുറ്റ വിവരണങ്ങൾ നിറയുന്ന ഫിക്ഷനുകളുമെല്ലാം ഇന്നും ഭദ്രമായിരിക്കുന്നത് നമ്മുടെ ലൈബ്രറികളിലാണ്. പുസ്തകശാലകളെ അവർ ഭയക്കുന്നത് അതുകൊണ്ടാണ്. യഥാർത്ഥ മനുഷ്യനെ വളച്ചൊടിക്കപ്പെടാത്ത
ക്ഷുദ്രരാഷ്ട്രീയങ്ങളുടെ നിർമ്മിതിയല്ലാത്ത മനുഷ്യനെ നിങ്ങൾ കണ്ടെത്തുന്നത് അവിടെയാണ്. വിമോചനം കൊതിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദങ്ങൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഇവിടെ ഒന്നിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ കവിതകളും ആഫ്രിക്കൻ പ്രതിരോധ സാഹിത്യവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന കൃതികളും അഫ്ഗാനിസ്ഥാനിൽ മതമൗലികതക്കെതിരെ പോരാടുന്ന മനുഷ്യരുടെ ആഖ്യാനങ്ങളുമെല്ലാം അവിടെയുണ്ട്. ആത്യന്തികമായി അവയാണ് മനുഷ്യൻ്റെ പാഠപുസ്തകങ്ങൾ. വികാര വിമലീകരണം മുതൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തം ശുദ്ധീകരണം വരെ സാധ്യമാക്കുന്ന കൃതികൾ. ഗ്രന്ഥശാല ഒരു ജനാധിപത്യ സ്ഥാപനമാണെന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പൗരബോധവും രാഷ്ട്രീയ ബോധവുമുള്ള ഒരു ജനസമൂഹത്ത് നിർമ്മിക്കാൻ മറ്റേത് സ്ഥാപനമാണ് നമുക്കിന്നുള്ളത്? ഈ സത്യാനന്തര കാലത്ത് നമുക്ക് മുന്നിലെത്തുന്ന വസ്തുതകളെ ചികഞ്ഞ് പരിശോധിക്കാൻ മറ്റേത് സ്ഥലത്താണ് നാം പോയിരിക്കുക? ഇൻ്റർനെറ്റിനെ വിവരണശേഖരണത്തിൻ്റെ ഒരു വലിയ ഉപാധിയായി നാം കാണുന്നുണ്ടെങ്കിലും അതിനെയും ചലിപ്പിക്കുന്നത് മൂലധന താല്പര്യങ്ങളാണ് എന്നത് വിസ്മരിക്കാവുന്നതല്ല. പലപ്പോഴും അവ ശുദ്ധമായ ഗ്യാസ് ലൈറ്റിംഗ് മാത്രമാണ്, വെറും ഓള നിർമ്മിതിയാണ്. വെറും ഓള നിർമ്മിതിയാണ് ഇൻ്റർനെറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളറിയുന്ന നിങ്ങൾക്ക് പകരം നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ പഠിപ്പിക്കുക മാത്രമാണ് ഇൻ്റർനെറ്റ് ചെയ്യുന്നത്. ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള ഒരു സ്വപ്ന പുതുതായി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കണം എന്നാണോ മുതലാളി വർഗം ആഗ്രഹിക്കുന്നത്, ഫാസിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മളെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംവാദ രീതിക്കാണ്, പഠന രീതിക്കാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ജനകീയ വായനശാലകൾ ഓരോ നാടിൻ്റെയും ശ്വാസകോശമാണ്. ഇത്തരം സ്ഥാപനങ്ങളെ കഴിയുന്നത്ര സംവാദാത്മകമാക്കിയാൽ അത് ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് കരുത്തു പകരുകയുള്ളൂ. മനുഷ്യർ തമ്മിലുള്ള സർഗാത്മക ഇടപെടലുകൾ സാധ്യമാക്കുന്ന മതേതരമായ ഇടങ്ങൾ എത്ര കുറവാണെന്ന് ഇന്നത്തെ പ്രായോഗിക ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കുറവ് കൂടിയാണ് ഗ്രന്ഥാലയങ്ങൾ നികത്തുന്നത്. ശ്രീലങ്കൻ ആഭ്യന്തര സംഘർഷം കൊടുമ്പിരിക്കൊണ്ടുനിന്ന കാലത്ത് ജാഫ്നയിലെ ഒരു പബ്ലിക് ലൈബ്രറി ആക്രമണകാരികൾ അഗ്നിക്കരയാക്കിയത് ആ ലൈബ്രറിയിലുണ്ടായിരുന്ന 100,000+ തമിഴ് പുസ്തകങ്ങളെയും അപൂർവമായ തമിഴ് താളിയോല ഗ്രന്ഥങ്ങളെയും ലക്ഷ്യംവെച്ചായിരുന്നു. നശിച്ച പുസ്തകങ്ങൾക്ക് ഒരുപക്ഷെ പുതിയ പകർപ്പുകൾ വന്നേക്കാം. പക്ഷേ ചരിത്രത്തിൽ ഓരോ തവണ ലൈബ്രറികൾ കത്തി നശിച്ചപ്പോഴും അതോടൊപ്പം നശിപ്പിക്കപ്പെട്ടത് ആരുടെയെല്ലാം ചിന്തകളായിരുന്നുവെന്നോ അവ ലോകത്തെ ഏതൊക്കെ രീതിയിൽ മാറ്റിമറിക്കുമായിരുന്നുവെന്നോ നമുക്കിന്നറിയില്ല. ഒരു പുസ്തകം നശിക്കുമ്പോൾ മനുഷ്യചരിത്രത്തിൻ്റെ ഒരു ഖണ്ഡം കൂടിയാണ് നശിച്ചു പോകുന്നത്. ജനാധിപത്യത്തിൻ്റെ പുറഞ്ചട്ടയിട്ട ഫാസിസത്തിന് നിർണായകമായ ഭരണവ്യവസ്ഥകൾ ഉൾപ്പെടെ ഓരോന്നും മെല്ലെ മെല്ലെ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസത്തിന് പെട്ടെന്ന് കടന്നാക്രമിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ജൈവിക സ്വഭാവം സ്വന്തമാക്കുക എന്നതാണ് ലൈബ്രറികൾ ഉൾപ്പെടുന്ന നമ്മുടെ സാംസ്കാരിക ഇടങ്ങൾ ചെയ്യേണ്ടത്. 500 പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചാൽ പിറ്റേ ദിവസം 1,500 പുസ്തകങ്ങൾ അവിടെ നിറയുന്നത് കേരളത്തിന് സ്വന്തമായുള്ള ഈ സാംസ്കാരികതയുടെയും അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന പുരോഗമന രാഷ്ട്രീയത്തിൻ്റെയും കരുത്തുകൊണ്ടാണ്. അടിയന്തരാവസ്ഥയിൽ നാം ഇത് കണ്ടതാണ്. വിട്ടുവീഴ്ചകളില്ലാതെ നാം പുലർത്തിപ്പോകുന്ന ജാഗ്രത കൊണ്ടാണ്. ആ ജാഗ്രത ഫാസിസത്തിൻ്റെ ചെറിയ സൂചനകൾക്ക് നേരെ പോലും വാതിലുകൾ കൊട്ടിയടക്കാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.